വന്യജീവി ശല്യം രൂക്ഷമായി നിലനിൽക്കുന്നതിനിടയിൽ ചില കൗതുക വാർത്തകളും ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ട്. അണക്കരയിലെ വ്യാപാരിയായ ചക്കുപള്ളം മെത്രാൻപറമ്പിൽ ടിജോ ഏലത്തൊട്ടിത്തലിൽ തൊഴിലാളികൾക്കൊപ്പം എത്തി. അപ്പോൾ കണ്ടതാകട്ടെ, മരത്തിന്റെ പൊത്തിനുള്ളിൽ ഒരു പുലി ഇരിക്കുന്നു. ഒടുവിൽ ആ പുലിയെ നാട്ടുകാർ പിടികൂടി വനം വകുപ്പെത്തി. പക്ഷേ പുലിക്ക് അനക്കമില്ല. ഒടുവിലാണ് മനസ്സിലായത് അത് പുലിയല്ല, ഒരു പൂച്ചപ്പുലിയാണ്. കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ മൂലം ഹൈറേഞ്ച് ജനതയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഭീതി പരത്തി പൂച്ചപ്പുലിയും തോട്ടം മേഖലയിലെത്തിയിരിക്കുന്നത്. രാവിലെ 9 മണിയോടെയാണ് പൂച്ചപ്പുലിയെ കൃഷിയിടത്തിലെ മരപ്പൊത്തിൽ കണ്ടത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പക്ഷേ തിരക്കാണെന്നായിരുന്നു മറുപടി. ഇതിനിടയിൽ തൊഴിലാളികൾ അടക്കമുള്ളവർ പൂച്ചപ്പുലിയെ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചു. യാതൊരു കുലുക്കവുമില്ല. രാവിലെ പറമ്പിലോട്ട് ഇറങ്ങി പണിക്കാരുണ്ടായിരുന്നു. പണിക്കാരുടെ അടുത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ ആ മരത്തിൻ്റെ ഒരു ചെറിയ സൗണ്ട് കേട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് മരത്തിൻ്റെ ചില്ലയുടെ ശേഖരത്തിൻ്റെ ഇടയ്ക്ക് ഒരു പൊത്ത്, ഒരു വലിയ പൊത്ത് പോലെ ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു പുലി പോലെ, പുലിയെ പോലെ ഒരു സാധനം ഇരിക്കുന്നു. ചെറുതായിട്ട് നനങ്ങുന്നുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മരത്തിൽ ഇരിപ്പുറപ്പിച്ചത് പൂച്ചപ്പുലിയാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ആളുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടും മരപ്പൊത്തിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കാതിരുന്ന പൂച്ചപ്പുലിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചു വിടുകയായിരുന്നു. മേഖലയിൽ പൂച്ചപ്പുലിയുടെ സാന്നിധ്യം പതിവാണ്. ഇതിനുശേഷം സമീപത്തെ മറ്റൊരു വീടിനടുത്തെത്തിയെങ്കിലും ആളുകൾ ശബ്ദമുണ്ടാക്കിയതോടെ അല്പനേരം വിശ്രമിച്ച ശേഷം സ്ഥലം വിട്ടു. ആളുകൾക്ക് ഉപദ്രവമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് വനംവകുപ്പ് അറിയിച്ചുവെങ്കിലും ഇതും ഒരു വന്യജീവിയല്ലേ എന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും പുലി പൂച്ചപ്പുലി ആയതിന്റെ ആശ്വാസവും നാട്ടുകാർക്കുണ്ട്. റിപ്പോർട്ടർ ഇടുക്കി.